അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. പ്രിയമുള്ള സഹോദരന്മാരെ, പരിശുദ്ധമായ റമദാനിൻ്റെ പവിത്രമായ ദിവസങ്ങളാണ് നമ്മിലേക്ക് കടന്നു വരുന്നത്. നാം ഇതിൽ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട കർമ്മം പരിശുദ്ധമായ ഖുർആൻ പാരായണമാണ്. ഈ അവസരത്തിൽ പല സുഹൃത്തുക്കളും വാട്സപ്പിലൂടെയും ഫോണിലൂടെയും ചോദിക്കുന്ന വിഷയമാണ്, ഖുർആൻ മൊബൈലിൽ ഓതുമ്പോൾ അത് വുളുവില്ലാതെ തൊടാൻ പറ്റുമോ? ഖുർആൻ വുളുവില്ലാതെ ഓതുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവുമില്ല, പക്ഷേ തൊടുന്നതിനാണ് അവിടെ പ്രശ്നം. ഖുർആൻ വുളുവില്ലാതെ തൊടാൻ പറ്റുകയില്ല, ചുമക്കാൻ പറ്റുകയില്ല. എന്നാൽ കാണാതെ നമുക്ക് ഖുർആൻ ഓതുന്നതിന് വുളു വേണ്ട. എന്നാലും ഖുർആൻ മൊബൈൽ ഫോണിൽ ഓതുന്നതിനും യാതൊരു കുഴപ്പവുമില്ല. കാരണം മൊബൈൽ ഫോണിൽ വരുന്നതായ സ്ക്രീനിൽ വരുന്ന ഖുർആനിൻ്റെ എഴുത്തുകൾ, അതൊരു കണ്ണാടിയുടെ മുകളിൽ, കണ്ണാടി ഖുർആനിന് മുകളിൽ വെച്ച് പാരായണം ചെയ്യുന്നത് പോലെയാണ്. ആ സ്ക്രീനിൽ നമുക്ക് കാണുമ്പോൾ ഖുർആൻ കണ്ണാടി ചില്ലിൻ്റെ മുകളിലാണ് കാണുന്നത്. അതുകൊണ്ട് ഈ അടിസ്ഥാനത്തിൽ ഫുഖഹാക്കൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഇന്ന് നാം കാണുന്ന മൊബൈൽ ഫോണുകളിൽ നമുക്ക് സ്ക്രീനിലാണ് കാണപ്പെടുന്നത്. ആ അടിസ്ഥാനത്തിൽ നമുക്ക് തൊടുന്നത് കൊണ്ട്, നാം തൊടുന്നത് കണ്ണാടി, അതിൻ്റെ സ്ക്രീനാണ്. അതുകൊണ്ട് നമുക്ക് തൊടുന്നത് കൊണ്ട് വുളു ആവശ്യമില്ല. ഖുർആൻ പാരായണം ചെയ്യാം. പരിശുദ്ധമായ റമദാൻ, ധാരാളം നമുക്ക് ഖുർആൻ പാരായണം ചെയ്യേണ്ട മാസമാണ്. അതുകൊണ്ട് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരി സഹോദരന്മാരെ, ഒരു ഖത്തമെങ്കിലും നമുക്ക് പൂർത്തിയാക്കാൻ ചുരുങ്ങിയത് സാധിക്കണം, അല്ലെങ്കിൽ നാം എന്ത് മുഅ്മിനീങ്ങളാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ഷാഫി ഇമാമും അതുപോലെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഖുർആൻ ധാരാളം അതിൻ്റെ മഹത്വങ്ങളും അതിൻ്റെ പവിത്രതകളും അതിൻ്റെ ശ്രേഷ്ഠതകളും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ, അവരുടെ ഉമ്മത്തീങ്ങളായ, അവരുടെ സമൂഹത്തിൽപ്പെട്ട ആളുകളായ നാം അതിൻ്റെ ഒരു ഭാഗമെങ്കിലും പാരായണം ചെയ്യാൻ സാധിക്കണം. നാഥൻ തുണക്കട്ടെ, അല്ലാഹു തആല തൗഫീക്ക് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.